കൃത്യമായി കാണുമല്ലോ കോൺഗ്രസിന്റെ ഈ നിലപാട് നിങ്ങളുടെയും മുഖ്യ ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തെ ലക്ഷ്യം ആദ്യ ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക മൂന്നാമത്തെ ലക്ഷ്യമാണ് മതേതര ജനാധിപത്യ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് പ്രകടനപത്രികയുടെ ആമുഖത്തിൽ പറയുന്ന കാര്യമാണല്ലോ സീതാറാം യെച്ചൂരി പ്രകടനപത്രിക പുറത്തിറക്കിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ് അതിൽ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം കൂട്ടുക എന്നുള്ളതാണ് കോൺഗ്രസ്സിനും ആ ലക്ഷ്യമുണ്ട് അത് ബിജെപിക്കെതിരെ മത്സരിച്ചുകൊണ്ട് മാത്രം ലോക്സഭയിൽ എണ്ണം തികയ്ക്കുക എന്ന കാര്യം കോൺഗ്രസ്സിനും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ പറയുന്നത് ഈ മതേതര ജനാധിപത്യ സഖ്യത്തിൽ നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നാണ് ഏത് സംസ്ഥാനത്താണ് ഉള്ളത് തമിഴ്നാട്ടിൽ മാത്രം ആ മതേതര സഖ്യത്തിൽ ഡിഎംകെ നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ കോൺഗ്രസ്സിനൊപ്പം നിങ്ങളുണ്ട് മറ്റേത് സംസ്ഥാനത്തുണ്ട് എന്ന ചോദ്യവുമാണ് ഇവിടെ ഉന്നയിക്കുന്നത് മഞ്ജുഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സും മതേതര സഖ്യത്തിലില്ല അത് നമ്മൾ കാണുന്ന യുപി അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഖിലേഷ് യാദവിന്റെയും മായാവതിയുടെയൊക്കെ ഒരു ഔദാര്യത്തിന്റെ മുകളിലാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോ അമേത്തിയിൽ മത്സരിക്കാൻ കഴിയുന്നത് എന്റെ സുഹൃത്ത് ജ്യോതികുമാർ ചാമക്കാര കുറച്ചും കൂടെ ഒന്ന് കണ്ണു തുറക്കണം ഇപ്പോൾ അമേധിയിൽ കോൺഗ്രസിൻ്റെ വളരെ പരമ്പരാഗതമായ ഒരു കുടുംബത്തിലെ നേതൃത്വ കുടുംബത്തിലെ മിസ്റ്റർ ഹരൂൺ മുഹമ്മദ് അരുൺ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കുക അമേഠി എന്ന് പറയുന്ന ഈ നിയോജക മണ്ഡലത്തിലെ പിന്നോക്കാവസ്ഥ വികസന പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഒരു എം പി എന്ന നിലക്ക് പരാജയപ്പെട്ടു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഒരു നയപരമായ സമീപനം എടുക്കുക എന്നുള്ളതാണ് ആ നയപരമായ സമീപനം എടുക്കുന്നതിൽ വളരെ അപക്വമായ ഒരു നിലപാടിലേക്കാണ് വയനാട്ടിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിലെത്തുന്ന വഴി AICC എത്തിയിരിക്കുന്നത് AICC അതിലേക്ക് കൊണ്ടുപോയി പിടിപ്പിച്ചത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ വഴി ചെയ്ത ചില കോർപ്പറേറ്റ് വ്യക്തികളാണ് കോർപ്പറേറ്റ് പ്രതിനിധികളാണ് ഇടപാടല്ല ഞാൻ സംസാരിക്കുമെന്നില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ശാന്തനായിരിക്കും ഞാൻ ശാന്തനായി കേട്ടതാണല്ലോ അല്പസഹിഷ്ണു നല്ലതാണ് അങ്ങനെ ഞാൻ പറയുന്ന കാര്യം പറയാൻ അനുവദിക്കണം ഞാൻ നിങ്ങളെപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ചാടി വീഴുന്ന എന്തിനാണ് അങ്ങനെ ചാടി വീഴണ്ട അങ്ങനെ ചാടി വീഴണ്ട നിങ്ങളുടെ രാഷ്ട്രീയമായ പാപ്പരത്വം രാഷ്ട്രീയമായ ഭീരുത്വം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്റെ വാദങ്ങൾക്ക് മുമ്പിൽ ചാടി വീണിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇന്ന് CPM-നെതിരായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് നേരിട്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയപരമായ ഒരു നയജ്ഞതയില്ലായ്മയാണ് അതിന്റെ ഒരു ബാലാരക്ഷതയാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത് ആ ബാലാരക്ഷതയിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിനെ എത്തിച്ചത് ചില കോർപ്പറേറ്റ് കുടുംബങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വഴി ആക്ട് ചെയ്തു എന്നുള്ളതാണ് കാരണം കോർപ്പറേറ്റുകൾ ആവശ്യം ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ പാർലമെന്റിൽ കുറക്കുക എന്നുള്ളതാണ് പക്ഷേ മിസ്റ്റർ ജ്യോതികുമാർ രാമക്കാലയെ പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് വയനാട് പഴയ വയനാടല്ല നിങ്ങൾക്കറിയാമല്ലോ 2009-ൽ ഷാനവാസ് മത്സരിച്ചപ്പോൾ അവിടെ 100,000-ൽ പരം ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് 2014-ൽ അല്ലത് ഈ 22,000-ലേക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്ന വീരേന്ദ്രകുമാറും CK ജാനും ഉൾപ്പെടെയുള്ള ആളുകളും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി വരുമ്പോൾ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ സംഭവിക്കുന്നതുപോലെ ഒരു രാഹുൽ ഇഫക്റ്റ് ഒരു രാഹുൽ പ്രഭാവം മാധ്യമങ്ങളും നിങ്ങളുടെ പ്രചാരണ വിദഗ്ധന്മാരും എത്ര ആഗ്രഹിച്ചാലും കേരളം പോലൊരു സമൂഹത്തിൽ ഉണ്ടാവുന്നില്ല നാട്ടുകാരുടെ മനോഭാവമൊന്നും ഒരു വ്യക്തിയെ കണ്ടു മാറുന്നതല്ല കേരളം എന്ന് പറയുന്നത് വളരെ ദൃഢീകരിക്കപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളും നിലപാടുകളുള്ള ഒരു സമൂഹമാണ് അത്തരമൊരു സമൂഹത്തിൽ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പാപ്പരത്തെ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഒരുപക്ഷെ കേരളം ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ടായിരിക്കില്ല രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നുകൊണ്ടായിരിക്കും ആ കാര്യം കൂടി ജ്യോതികുമാർ ചാമക്കലയെ പക്ഷേ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായാലും വയനാട്ടിൽ ഉണ്ടാവുകയില്ലല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറയുമ്പോൾ മോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന സന്ദേശം കൂടുതൽ ശക്തമായിട്ട് ഉയർത്തിക്കാട്ടുവാൻ കഴിയുമെന്നാണ് BJP നേതാക്കൾ പോലും പറയുന്നത് അവർ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്നു പോലുമുണ്ട് അങ്ങനെ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അങ്ങനെ വരുമ്പോൾ മോദിയെ നേരിടാൻ ആരാണ് പ്രാപ്തൻ എന്ന് ചോദിക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടും അങ്ങനെ കഴിഞ്ഞ തവണത്തെ 20,000-21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം MA ഷാനവാസിന് കിട്ടിയതൊന്നുമല്ല കാര്യങ്ങൾ അതിനേക്കാൾ ലക്ഷങ്ങളിലേക്ക് വോട്ടുകൾ പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഒരു സാമാന്യ രാഷ്ട്രീയ യുക്തിക്ക് ചിന്തിച്ചാലും
ഇത് യാഥാർത്ഥ്യമാകുന്ന കാര്യം തന്നെയാണല്ലോ. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ നേരിടുവാൻ പര്യാപ്തമാണോ ഇടതുപക്ഷം വയനാട് പോലെയുള്ള സീറ്റിലല്ല മഞ്ജുഷ? അതെ, രാഷ്ട്രീയ ആഗ്രഹങ്ങളാണ്. മാധ്യമപ്രവർത്തകരുടെയോ കോൺഗ്രസ്സുകാരുടെയോ രാഷ്ട്രീയ ആഗ്രഹങ്ങളെല്ലാം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. വയനാട് നിയോജക മണ്ഡലത്തെ, ബത്തേരിയെ, കൽപ്പറ്റയെ, അതിന് കീഴിൽ വരുന്ന മലപ്പുറം ജില്ലയെ, കോഴിക്കോട് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളെ, ഇതിനെയെല്ലാം പരിശോധിക്കുമ്പോൾ ഉറച്ച ദൃഢീകരിക്കപ്പെട്ട ഇടതുപക്ഷ വോട്ടുകളുണ്ട്. ആ ദൃഢീകരിക്കപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം നിന്ന വീരേന്ദ്രകുമാറിൻ്റെയും അതേപോലെ തന്നെ സി കെ ജാനുവിൻ്റെയും ഒക്കെ തന്നെ ഒരു സാമൂഹ്യ വിഭാഗം കൂടി എന്താണ് ഇടതുപക്ഷത്തേക്ക് മാറുകയാണ്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാപ്പരത്വം ബി ജെ പിക്കെതിരായി മത്സരിക്കാതെ അദ്ദേഹം കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുമെന്ന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന പ്രശ്നം ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ലീഗിൻ്റെ എസ് ടി പിയുടെയും ജമാഅത്തെ ഇസ്ലാമി അല്ലല്ലോ ന്യൂനപക്ഷ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഇതേ വാദം നിങ്ങൾക്കെതിരെയും പ്രചാരണ വിഷയമാക്കുമല്ലോ യു ഡി എഫ്. കാരണം ഈ ബി ജെ പിക്കെതിരെയുള്ള ബി ജെ പി വിരുദ്ധതയിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത്, ഈ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുമല്ലോ. അപ്പോൾ മോദിയെ നേരിടുന്നതിൽ രാഹുലിനേക്കാൾ ശക്തർ നിങ്ങളാണ് എന്ന ഇമേജ് എങ്ങനെ നിങ്ങൾക്കുണ്ടാക്കുവാൻ പറ്റും? മോഡിയെ നേരിടുന്ന രാഹുലൊന്നും ആയിരിക്കില്ല. ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിൽ ആന്ധ്രാപ്രദേശിൽ രാഹുലാണോ, ഉത്തർപ്രദേശിൽ രാഹുലാണോ, ഇന്ത്യയിലെ ഒറീസയിൽ രാഹുലാണോ, ബീഹാറിൽ രാഹുലാണോ? ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, പഴയ സാമൂഹ്യ നീതി പ്രസ്ഥാനങ്ങൾ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെയൊക്കെ തുടർച്ചയായിരുന്ന പ്രസ്ഥാനങ്ങൾ, അവർ എൻ ഡി എയിലും യു പി എയിലും ഒക്കെ ചേക്കേറി അതിൻ്റെയൊക്കെ തന്നെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഉയർത്തുന്ന മതനിരപേക്ഷതക്കെതിരെയുള്ള വെല്ലുവിളിയെ ഗൗരവമായിട്ട് കാണുകയും ദളിതുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരായിട്ട് ബി ജെ പി ഉയർത്തുന്ന ഹിംസാത്മകമായ രാഷ്ട്രീയ നീക്കങ്ങളെ മനസ്സിലാക്കുകയും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടെടുക്കാൻ പ്രാപ്തരല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ ഗവൺമെൻറ് 5 യുവാക്കൾക്കെതിരായിട്ട് പശുക്കടത്തിൻ്റെ പേരിൽ എടുത്തത് ദേശരക്ഷാ നിയമമാണ്, എൻ എസ് എ അനുസരിച്ച കേസെടുത്ത്. ഇതെല്ലാം മനസ്സിലാക്കാൻ ജനങ്ങൾ ശിശുക്കളല്ല. ജനങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരും കോൺഗ്രസ്സുകാരും പറയുന്നത് മാത്രം വിശ്വസിക്കുന്നവരാണോ? ജനങ്ങൾക്ക് കാര്യമറിയാം, ജനങ്ങൾ സ്വതന്ത്രമായി നിരീക്ഷിക്കുന്നുണ്ട്. വയനാട്ടിലെ ജനങ്ങളോട് ഈ വസ്തുതകളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സംഘടനാ മെഷീനറി ഞങ്ങൾക്കുണ്ട്. അതെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് രാഹുലിൻ്റെ രാഷ്ട്രീയമായ പാപ്പരത്വം, രാഹുലിനെ ഇങ്ങനെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് വലിച്ചിഴച്ച കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ആർ എസ് എസ് ബാന്ധവം, ഈ കാര്യങ്ങളെല്ലാം വയനാട്ടിൽ അതിവിപുലമായ രീതിയിൽ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യും. ഒരു സെക്കൻഡ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ ആർ എസ് എസ് ബാന്ധവം എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ ഉന്നയിച്ചിരുന്ന കോലീബി എന്ന ഒരാരോപണം, അതിൽ നിന്ന് വിടുതൽ ഉണ്ടാവുകയാണ്. ഇവിടെ ആർ എസ് എസിനെയും ബി ജെ പിയെയും നേരിടുവാനാണ് രാഹുൽ ഗാന്ധി വരുന്നത്, അല്ലാതെ ബി ജെ പിയുടെ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുവാനല്ല. അങ്ങനെ ഒരു ആരോപണം നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തുവാനാണ്? സാമാന്യ യുക്തിക്ക് ചിന്തിച്ചാൽ അതൊരാഗ്രഹത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല. അല്ല മഞ്ജുഷേ, നിങ്ങൾ ഇങ്ങോട്ട് വാ, മഞ്ജുഷ് വാ എൻ്റെ കൂടെ, ഈ വടകര നിയോജക മണ്ഡലത്തിലേക്ക് വാ. ഇവിടുത്തെ ആർ എസ് എസ് സ്കോർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കാണ്. ഇടതുപക്ഷം ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മുഖ്യ ശത്രുവായിട്ട് നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ പാർലമെൻറ്റ് ബി ജെ പിയും കോൺഗ്രസും മുഖ്യമായി പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ തൊഴിലാളികളെയും കൃഷിക്കാരുടെയും ഒന്നും പ്രസ്ഥാനമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കീഴിലൊക്കെ നിർത്താൻ അവർക്ക് പല പ്രദേശങ്ങളും കഴിയുന്നുണ്ടാകും. അത് വർഗീയ ദുർവീരണവും സംഘീതമായ നാനാവിധ പ്രീണനങ്ങളുമുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി ഇതാ പ്രയാഗിൽ നിന്ന് ഗംഗ തീർത്ഥയാത്ര, ഇങ്ങനെയൊക്കെയാണല്ലോ ഇത്തരം ബിംബങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിനും കേരള സമൂഹത്തിനും ബി ജെ പി എതിർക്കുന്ന കാര്യത്തിൽ, സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടയെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എത്ര ദുർബലവും പലഘട്ടത്തിലും ഹിന്ദുത്വ നിലപാടുകളോട് ഒട്ടിനിൽക്കുന്നതുമാണെന്ന് കേരളത്തിൽ പോലുള്ള പ്രബുദ്ധമായ ഒരു സമൂഹത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ പോകുന്നത്.